ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോപ്പിനായി. ഞാൻ അഭിജിത്ത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീനസ് എന്ന ഇന്ത്യൻ ബ്രാൻഡിന്റെ ഒരു ഡിജിറ്റൽ വെയ്റ്റ് മെഷീൻ ആണ്. ഞാനത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത്. 750 രൂപയായി. അപ്പൊ 750 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് ഇത് ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം. അപ്പൊ നേരെ അൺബോക്സിലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. വളരെ നീറ്റ് ആയിട്ടുള്ള പാക്കേജിലാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയങ്ങളാണ്, വേഗം അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബോക്സ് വരുന്നത്. വീനസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പ്രൊഡക്റ്റിന്റെ ഒരു പിക്ചറും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ സൈഡിലേക്ക് വന്നാൽ ഒരു ബാർ കോഡ് കാണാൻ പറ്റും. ഇവിടെ സ്കാൻ ആൻഡ് രജിസ്റ്റർ ഫോർ 2 ഇയേഴ്സ് വാറന്റി എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ 2 വർഷം വാറന്റി കിട്ടാൻ വേണ്ടി നമുക്കിതൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ കോൺടാക്ട്, അതായത് കസ്റ്റമർ സർവീസ് കെയർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ സോഷ്യൽ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മാനുഫാക്ചറേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിൽ വരുന്നത്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഈ സൈഡിൽ നോക്കിയാൽ പ്രൊഡക്റ്റിന്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ ഒരു വാറണ്ടി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാർകോഡ് ഇറങ്ങിയ ഒരു വാറണ്ടി കാർഡാണ്. അപ്പൊ ഇത് സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കുന്ന ഒരു മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വെയിറ്റ് മെഷീന്റെ ടെസ്റ്റിംഗ് അപ്രൂവ്ഡ് ആയിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ കോപ്പിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്കിവിടെ ഒരു ബാറ്ററി കാണാൻ പറ്റും. ഒന്നല്ല, 2 ബാറ്ററീസ് കാണാൻ പറ്റും. അപ്പൊ ഇത് ബാറ്ററി പവേർഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ വീനസിന്റെ ഡിജിറ്റൽ വെയിറ്റ് മെഷീൻ. പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് ലുക്ക് നോക്കിയാൽ നമുക്കിവിടെ ഒരു ടോപ്പിൽ ടെമ്പേർഡ് ഗ്ലാസ് കാണാൻ പറ്റും. ഒരു 6 mm തിക്നെസ് ആണ് ഗ്ലാസിന് വരുന്നത്. ഇതിന്റെ എഡ്ജസ് ഒക്കെ നമുക്ക് ഇവിടെ ബെവൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ ടോപ്പിൽ നമുക്കൊരു വലിയ LCD സ്ക്രീൻ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ വെയിറ്റ് സ്കെയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ താഴോട്ട് വന്നാൽ ഇവിടെ ഒരു വീനസിന്റെ എംബ്ലോം കാണാൻ പറ്റും. ഇതിന്റെ പുറമേ നോക്കിയാൽ നമുക്ക് വീണ്ടും ഇതിന്റെ മാനുവൽ ആണ് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നതിന്റെ മാനുവൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യണ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാട്ടർ പ്രൂഫ് അല്ല, വെള്ളമോ ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കാരണം വാട്ടർ പ്രൂഫ് ആണില്ല എന്ന് നമുക്ക് അറിയാം. അതുകൂടാതെ തന്നെ നമുക്ക് സ്കിഡിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വെള്ളമൊക്കെ വേണമെങ്കിൽ. അപ്പോ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ തന്നെ ബാറ്ററിയുടെ കമ്പാർട്ട്മെന്റ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ബാറ്ററി ഇതിലിട്ട് നോക്കാം. ബാറ്ററി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ബാറ്ററി ഇട്ടിട്ട് പോലും ഡിസ്പ്ലേയിലൊന്നും വന്നിട്ടില്ല. നേരത്തെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആവാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ബാക്കിലോട്ട് തന്നെ വേണം ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ ഓൺ ഓഫ് സ്വിച്ചിന് വരുമ്പോട്ട് ഒരു സ്വിച്ച് ആണ് കാണുന്നത്. ഇതിൽ യൂണിറ്റ് എന്നാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും KG യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. KG യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളത് പ്ലേസ് ചെയ്തപ്പോ ആ ഡിസ്പ്ലേ ഓഫ് ആയിപ്പോയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓണും ഓഫും ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ബാറ്ററി അധികം ഡ്രെയിൻ ചെയ്യേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ഫങ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിൽ വെയിറ്റ് നോക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓട്ടോമാറ്റിക് ഓണും ഓഫും ആണ്. ഇത് 2 രീതിയിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും.
നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വെയിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഓണാവും. പക്ഷെ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് വെയിറ്റ് നോക്കണമെങ്കിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ബാക്കിലെ ആ യൂണിറ്റ് സ്വിച്ച് തന്നെ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആണോ അറിയേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് കാണാൻ പറ്റും, കെജിയിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അതുപോലെ വെയിറ്റിനോടൊപ്പം നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചറിന്റെ ഇൻഡിക്കേഷൻ കൂടി കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ബാറ്ററിയുടെ ചാർജ് കാണാൻ പറ്റും, അതുപോലെ റൂം ടെമ്പറേച്ചർ കാണാൻ പറ്റും, പിന്നെ കെ ജിയിലുള്ള യൂണിറ്റ് കാണാൻ പറ്റും. നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ യൂണിറ്റിന്റെ സ്വിച്ചിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് എൽ ബി എസ് സിയിലാണ് വന്നിരിക്കുന്ന യൂണിറ്റ്. അതുപോലെ മൂന്ന് യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, കെ ജിയിൽ, എൽ ബിയിൽ, അതുപോലെ എൽ ബിയിൽ തന്നെ എസ് ടി എന്ന് പറഞ്ഞൊരു യൂണിറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഡാമേജ് നോക്കിയാൽ ഇതിന്റെ നീളം വരുന്നത് 28 സെന്റിമീറ്ററും അതേപോലെ വീതി വരുന്നത് 28 സെന്റിമീറ്റർ തന്നെയാണ്. ഇതിന്റെ ഹൈറ്റ് വരുന്നത്, അതായത് തിക്നെസ് വരുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ സ്ലിം ആണ്. പിന്നെ പ്രോഡക്റ്റിന്റെ വെയിറ്റ് വരുന്നത് 1100 ഗ്രാംസ് ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെമ്പേർഡ് ഗ്ലാസ് 6 mm ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക 150 കിലോഗ്രാം ഉള്ള ഒബ്ജക്റ്റ് വരെ പ്ലേസ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് ഇവിടെ 150 കിലോഗ്രാം വരെ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, അത് അപ്രൂവ്ഡ് ആയതും ഇവിടെ നമുക്ക് സിഗ്നേച്ചറും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അവർ ടെസ്റ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ എന്റെ വെയിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. എന്റെ വെയിറ്റ് ഏകദേശം 56 കിലോ ഉണ്ട്. അപ്പൊ അത് തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു ലെവൽഡ് ആയിട്ടുള്ള സർഫേസിൽ പ്ലേസ് ചെയ്യാം. അതിനുശേഷം റീഡിംഗ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുപോലെ ഡിസ്പ്ലേ ഓഫ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പൊ ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാലും കൂടി വെക്കാം. അധികം ധൃതി ഒന്നും പിടിക്കണ്ട, ഗ്ലാസ് തന്നെ സംഭവം. അപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 56.65 ആണ്. അത് ചിലപ്പോൾ ക്യാമറയുടെ ആയിരിക്കും, 56 ഇങ്ങനെ ഉള്ളൂ. ഇനിവേ നമ്മൾ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റൂം ടെമ്പറേച്ചർ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോ ഓഫായി പോയി, വീണ്ടും നമുക്ക് നോക്കാം. ഇവിടെ റൂം ടെമ്പറേച്ചർ നമുക്ക് 28 ഡിഗ്രി സെന്റിഗ്രേഡ് കാണാൻ പറ്റുന്നത്, അതുപോലെ ബാറ്ററി റീഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല, കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരു ബലക്കുറവുണ്ട് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ അത് നമുക്ക് അധികം നേരം ഓണായിട്ട് നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഓഫായി പോകുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിവേ നമുക്ക് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാ ഇവന്റെ വെയിറ്റ് ആണ്. ഇവന്റെ വെയിറ്റ് കിട്ടുമെന്നൊക്കെ അറിയില്ല, എന്നാലും യൂണിറ്റ് ഒക്കെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ കാലിന്റെ അത്ര വെയിറ്റ് വരുന്നില്ല ഇതൊക്കെ. ഇനീഷ്യലായിട്ടൊരു വെയിറ്റ് കൊടുത്താൽ മാത്രമേ ഡിസ്പ്ലേ ഓൺ ആവുന്നുള്ളൂ, അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് യൂണിറ്റ് പ്രസ് ചെയ്യാം. ഇപ്പൊ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 കിലോ, ഏകദേശം 3 കിലോ ഉണ്ട്. അപ്പോ അവന്റെ വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചെറിയ ഒബ്ജക്ട്സിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് മെഷർ ചെയ്യാൻ വഴിയില്ല, യൂണിറ്റ് പ്രസ് ചെയ്തിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ വെയിറ്റ് എടുക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് 1 leg അതിൽ പ്ലേസ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ഓൺ ആകുമ്പോൾ അടുത്ത ലെഗും കൂടി വെച്ചാൽ അത് കൃത്യമായിട്ട് നമ്മുടെ വെയിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ലിങ്കിൽ പോയാലൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് എന്നെ കമൻറ്റ് ചോദിക്കാനോ പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ ബ്രേക്ക്.